ഉത്തർപ്രദേശിൽ 2022 ഫെബ്രുവരിയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനോടകം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളും തന്ത്രങ്ങളും മെനഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കങ്ങൾ എങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വളരെ കൗതുകകരമാണ് കാര്യങ്ങൾ. മുലായം സിംഗിന്റെ പാർട്ടി അല്ലെങ്കിൽ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി ഒവൈസിയുടെ പാർട്ടിയുമായി സഖ്യത്തിലേർപ്പെടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുന്നതായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒവൈസി മുൻപോട്ട് വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശം, സമാജ്വാദി പാർട്ടിക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഉപമുഖ്യമന്ത്രിയായി ഒരു മുസ്ലിമിനെ അവരോധിക്കണം എന്നുള്ളതാണ്. ഇതിൽ അഖിലേഷ് യാദവിന് ഏറെ താല്പര്യമുണ്ട്. കാരണം മുസ്ലിം ഭൂരിപക്ഷ ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള അനവധി മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിലുണ്ട്. ഈ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ കൈവിട്ടതാണ് ഈ അഖിലേഷ് യാദവിന്റെ ഒരു വമ്പൻ തകർച്ചയ്ക്ക് കാരണമായത്. ആ വോട്ടുകളിൽ പലതും BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് പോവുകയും ചെയ്തു. ആ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ഒരുപക്ഷെ ഒവൈസിയുമായി കൈകോർക്കാനുള്ള ശ്രമത്തിലാണ് അഖിലേഷ് യാദവ്. ഒപ്പം തന്നെ അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, അങ്ങനെ ഒവൈസിയുമായി കൈകൊടുക്കുകയും ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്യുകയും ചെയ്താൽ തങ്ങളോടൊപ്പമുള്ള ഹൈന്ദവ വോട്ടുകൾ പോകുമോ എന്നൊരു ഭയവും അഖിലേഷ് യാദവിനുണ്ട്. ഇതിനിടയിലാണ് മായാവതിയുടെ എൻട്രി. മായാവതി മുൻപ് അധികാരത്തിലേറിയത് ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതായത് ദളിത് ബ്രാഹ്മണ മുസ്ലിം വോട്ട് ബാങ്കുകളെ ഏകീകരിച്ചുകൊണ്ട് ആ ഒരു സഖ്യത്തിലൂടെയായിരുന്നു മായാവതി അധികാരത്തിലേറിയത്. വീണ്ടും ആ സഖ്യം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മായാവതി. ഇതിൻ്റെ ഭാഗമായി ബ്രാഹ്മണ സഭകൾ അല്ലെങ്കിൽ ബ്രാഹ്മണ യോഗങ്ങൾ തന്നെ വിളിച്ചു കൂട്ടിയിരിക്കുന്നു. ബ്രാഹ്മണർക്ക് 75 സീറ്റുകൾ മത്സരിക്കാൻ നൽകുമെന്നാണ് മായാവതി പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 60 മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയാണ് ഈ ബ്രാഹ്മണ സമുദായം. ഏതാണ്ട് 10% വോട്ടുകളുള്ള ഒരു സമുദായം കൂടിയാണ് ഈ ഉത്തർപ്രദേശിൽ ബ്രാഹ്മണ വിഭാഗം. ഈ അടുത്ത കാലത്ത് BJPയുമായി അല്പം അകലത്തിലാണ് ഈ ബ്രാഹ്മണ സമുദായം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ആ പഴയ ഫോർമുല തട്ടിക്കൂട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് മായാവതി. ഇതിനിടയിലാണ് കോൺഗ്രസിൻ്റെ ഒരു മാസ് എൻട്രി വന്നിരിക്കുന്നത്. അവിടെയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെത്തുകയും ഉത്തർപ്രദേശിലെ മാമ്പഴങ്ങൾക്ക് രുചിയില്ല എന്നും അത് തനിക്ക് ഇഷ്ടമല്ല എന്നും പറയുകയുണ്ടായി. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമായിരിക്കാം പറഞ്ഞത്. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന വളരെ വിവാദമായി മാറിയിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് ഉൾപ്പെടെ BJP വലിയ പ്രചരണ വിഷയമാക്കിയിരിക്കുന്നു. UPയെ തള്ളിപ്പറഞ്ഞു, UPയെ അപമാനിച്ചു എന്നുള്ള തരത്തിലാണ് ഈ BJP അതൊരു പ്രചരണ വിഷയമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്, UPയിലെ മാമ്പഴത്തേക്കാൾ കൂടുതൽ തനിക്കിഷ്ടം ആന്ധ്രയിലെ മാമ്പഴമാണ് എന്നും കൂടി പറഞ്ഞു. ഇത് കുത്തിത്തിരിപ്പാണ് രാഹുൽ ഗാന്ധി നടത്തിയതെന്നാണ് BJP ആരോപിക്കുന്നത്. ഏതായാലും വളരെ രസകരമായി തന്നെ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൻ്റെ കളം നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നീക്കങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസ്താവനകളുമൊക്കെ ഇത്തരത്തിലാണ്. വരും ദിവസങ്ങളിൽ UP തെരഞ്ഞെടുപ്പിൻ്റെ കൂടുതൽ വാർത്തകൾ നമുക്ക് നൽകാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.